പക്ഷെ നിങ്ങൾക്കറിയാമോ, ലൈലത്തുൽ ഖദ്ർ പോലുള്ള ഒരു മഹത്തായ ഫളൽ എന്നാണ് എന്ന് തിരിച്ചറിയുക എന്ന ബറക്കത്തിനെ അള്ളാഹു എടുത്തുയർത്തിക്കളയാൻ കാരണമായത് മുസ്ലിം ഉമ്മത്തിലെ രണ്ടുപേർ കലഹിച്ചതാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അപ്പൊ നമ്മൾ എത്രത്തോളം പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമോ, ശത്രുക്കൾ നമ്മുടെ തലയിൽ കയറുന്നതിലും ആക്ഷേപിക്കുന്നതിലും ആയുധമെടുക്കുന്നതിലും ഒന്നും വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മൾ തന്നെ എന്തെയാണ് മനസ്സുകൊണ്ട് തൗഹീദുള്ള ആളുകൾ തന്നെ പിണങ്ങി നിൽക്കാൻ. എങ്ങനെയാണ് പിണക്കം? ചിലർക്ക് കുടുംബ മഹത്വങ്ങളുടെ പേരിൽ എന്റെ കുടുംബത്തിന് മഹിമയില്ലാത്തവരായിട്ട് ഞാൻ യോജിക്കൂല. ചിലർക്ക് നാടിന്റെ വംശീയതയാണ്, ചിലർക്ക് സംഘടനകളാണ്, ചിലർക്ക് പാർട്ടികളാണ്, ചിലർക്ക് എനിക്കിഷ്ടപ്പെട്ട എന്റെ ഉസ്താദ് എന്റെ ഇമാം വ്യക്തികളാണ്. ഇങ്ങനെ വ്യക്തികളുടെ പേരിൽ, പണ്ഡിതന്മാരുടെ പേരിൽ, ഇമാമുകളുടെ പേരിൽ, രാഷ്ട്രങ്ങളുടെ പേരിൽ, തറവാടുകളുടെ പേരിൽ, സംഘടനകളുടെ പേരിൽ ഒരേ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ പിണങ്ങുകയും ശത്രുതയോടുകൂടി കാണുകയും അവൻ മറ്റേ പാർട്ടിക്കാരനായതുകൊണ്ട് എന്റെ പാർട്ടിയിൽപ്പെട്ട ആളോട് കാണിക്കുന്ന ഇണക്കം എനിക്ക് കാണിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. പിണങ്ങണമെങ്കിലും വേറിട്ട് നിൽക്കണമെങ്കിലും എതിര് കാണിക്കണമെങ്കിലും കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടല്ലാതെ അടിസ്ഥാനപരമായ വേർതിരിവ് ഒരു മുഅ്മിനായ മുവഹ്ഹിദായ സഹോദരനോട് ഒരു മുസ്ലിം ഉണ്ടായിരിക്കാൻ പാടില്ല. അവൻ മറ്റേ പള്ളിന്റെ ആളാണ്, ആ മഹല്ലിന്റെ ആളാണ്, ആ സംഘടനക്കാരനാണ്, ഈ പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് അവനോട് എനിക്ക് അത്ര ഇണങ്ങാൻ പറ്റുള്ളൂ, അവൻ പട്ടിണിയിരുന്ന നോക്കേണ്ട ബാധ്യത എനിക്കില്ല, അവനോട് സലാം പറയേണ്ട അത്യാവശ്യമില്ല, പറഞ്ഞാൽ മടക്കേണ്ട കാര്യമില്ല, അവനോട് സൗഹൃദം ആവശ്യമില്ല, അവന്റെ പ്രയാസങ്ങളും പരിവേദനങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഞാൻ അറിയേണ്ടതില്ല എന്ന നിലപാട് തൗഹീദ് ഉള്ളവർക്കിടയിൽ, സലഫിന്റെ മാർഗം അവലംബിക്കുന്നവർക്കിടയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. തിരിയണമെങ്കിൽ ശറഈയായ കാരണങ്ങളാകണം. അതെന്താണ്? ദീനാണ്, അവൻ ശിർക്കിന്റെ വക്താവാണ്, കുബൂരിയാണ്, ഖബർ പൂജകനാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ തള്ളുന്നവനാണ്, ഹദീസുകളെ നിഷേധിക്കുന്നവനാണ്, അങ്ങനെ കുഫറിന്റെ വിശ്വാസങ്ങൾ സ്വീകരിക്കുകയും ഖുർആനെയും സുന്നത്തിനെയും അപമാനിക്കുകയും സ്വഹാബികളെ തള്ളിപ്പറയുകയും നബിചര്യയെ അവഗണിക്കുകയും ഒക്കെ ചെയ്താൽ അത് പിണങ്ങാനും വിട്ടുനിൽക്കാനും അകലാനും അമർഷം കാണിക്കാനും പ്രതിഷേധം പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള കാരണങ്ങളാണ്, ഇസ്ലാം അനുവദിച്ച കാരണങ്ങളാണ്. ഇന്ന് അങ്ങനെയൊന്നല്ല, ഇന്ന് അത് വേറെ സംഘടന, ഇത് വേറെ സംഘടന, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രേ ബന്ധം പാടുള്ളൂ. സംഘടനകളാണ് ഇന്ന് ബന്ധങ്ങൾക്കുള്ള ഒരു മാനദണ്ഡമായി നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി സംഘടന ഇല്ലാത്തവരാണെങ്കിലോ, വ്യക്തികൾ, ഏത് പണ്ഡിതനുമായിട്ട് കൂടുതൽ അടുപ്പം, അയാളുടെ പിന്നാലെ നടക്കുന്ന ആളുമായിട്ട് എനിക്ക് ബന്ധം കുറവാണ്, ഇയാളുടെ പിന്നാലെ നടക്കുന്നവരായിട്ടാണ് എനിക്ക് ബന്ധം. അങ്ങനെ ജനങ്ങളെ എങ്ങനെയൊക്കെ എത്രത്തോളം ഭിന്നിപ്പിച്ചു, വീണ്ടും ഭിന്നിപ്പിച്ചു, ഉപഭിന്നിപ്പുകളുമായി കഷ്ണം കഷ്ണം തുണ്ടം തുണ്ടമായി തൗഹീദിന്റെയും സലഫിയത്തിന്റെയും ആളുകൾ വേർതിരിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ മനഃപൂർവ്വം അത്തരമൊരു കെണിയിൽ നമ്മൾ പെടാൻ പാടില്ല. ഇബ്ലീസ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ചില ആളുകൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഉമ്മത്തിലെ ഒരു വ്യക്തികളുമായി ഒരു പൊതുവിഷയത്തിൽ സഹകരിച്ചാൽ അവ മറ്റുള്ളവർ ചോദിക്കുമോ, മറ്റേ പാർട്ടിക്കാരായിട്ടപ്പൊ അവരെ ബന്ധമാണ്, അവരായിട്ട് നമുക്ക് ഇനി ബന്ധം വേണ്ട. നോക്കണം നിങ്ങൾ എന്ത്, എന്തെങ്കിലും ഒരു പൊതുവിഷയത്തിൽ, ഒരു പൊതു നന്മയുടെ കാര്യത്തിൽ, ഇതിലൊക്കെ പാർട്ടി നോക്കാതെ ആരെങ്കിലും ബന്ധം പുലർത്തിയാൽ ആ ഇവ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. അവതുമില്ല, വേറെ ഒരുത്തന്റെ പിഴച്ച ആദർശത്തിന് ചൂട്ടുപിടിക്കുന്നതുവരെയും പൊതുവിഷയത്തിൽ ഐക്യപ്പെടുന്നവരെ തള്ളിക്കളയുന്ന ഹിസ്ബിയത്തും കക്ഷിത്വവും വളർന്നു വരാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. സംഘടനകളുടെ പേരിലും പണ്ഡിതന്മാരുടെ പേരിലും നേതാക്കന്മാരുടെ പേരിലും ആളുകൾ ഭിന്നിക്കുകയും കലഹിക്കുകയും കക്ഷികളായി മാറുകയും ചെയ്താൽ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് നിർണയിക്കപ്പെട്ട കാര്യം നമ്മിൽ നിന്ന് മറയാൻ അതൊരു കാരണമായതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലേക്ക് ഇറക്കേണ്ട ഒരുപാട് ബറക്കത്തുകൾ തടയപ്പെടാൻ അത് കാരണമാകും. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ മേൽ അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു കൊടുക്കാനും അത് കാരണമാകും. അതുകൊണ്ട് പ്രശ്നങ്ങൾ അസലിൽ നിന്ന് പരിഹരിക്കണം. തൗഹീദിന്റെയും സലഫിയത്തിന്റെയും പേരുള്ള ബന്ധങ്ങളിൽ ദുനിയാവിന്റെ കെട്ടുപാടുകളും പാർട്ടികളും ഒരു വകതിരിവായി വരാതിരിക്കാൻ നന്നായി സൂക്ഷിക്കണം. അതിന് നല്ല ഈമാന് വേണം, നല്ല വിശാലത വേണം, നല്ല സബ്ർ വേണം. അള്ളാഹു അതെല്ലാം നമുക്ക് പ്രദാനം